ഇനി എന്താണ് വ്യൂ ബൈൻഡിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇൻട്രാക്റ്റീവ് വിത്ത് വ്യൂസ്, അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത ആപ്ലിക്കേഷനുള്ളിലുള്ള സംഗതികൾ, അത് ബട്ടൺ ആകാം, ടെക്സ്റ്റ് വ്യൂ ആകാം, ലിസ്റ്റ് വ്യൂ ആകാം, ഇത് എന്തും ആയിക്കോട്ടെ, അപ്പോൾ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നമ്മുടെ മെയിൻ ക്ലാസ്സിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. നമ്മളിപ്പം റെഫർ ചെയ്ത് ഏത് വെച്ചിട്ടാണ്, നമ്മൾ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് റെഫർ ചെയ്തത്. അപ്പോൾ MADക്കകത്ത്, അതായത് മോഡേൺ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിൽ, ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് ജെറ്റ് പാക്കിൻ്റെ ഭാഗമായ വ്യൂ ബൈൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യൂ ബൈൻഡിങ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി എങ്ങനെ ഒഴിവാക്കാം, എന്നിട്ട് നമ്മുടെ ഈ വ്യൂ ബൈൻഡിങ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് വ്യൂ ബൈൻഡിങ് എന്നുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നൾ സേഫ്റ്റി, അതുപോലെ തന്നെ ടൈപ്പ് സേഫ്റ്റി. ഈ രണ്ട് ഫീച്ചേഴ്സും നമുക്ക് വ്യൂ ബൈൻഡിങ്ങിൽ അവൈലബിൾ ആണ്. അതായത് നൾ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അതായത് നമുക്കവിടെ നൾ പോയിൻ്റ് എക്സെപ്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതായത് നമ്മൾ ഇല്ലാത്ത ഒരു സംഗതിയെ ഒരു വ്യൂവിനെ റെഫർ ചെയ്യുമ്പോഴേക്കും അവിടെ എന്താണ് നൾ സേഫ്റ്റി ഇല്ല, അതായത് നമുക്കവിടെ ഇല്ലാത്ത ഒരു സംഗതിയെ ഒരു ബട്ടണയോ ഒരു ടെക്സ്റ്റ് വ്യൂനോ ഞാൻ റെഫർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ടൈപ്പ് സേഫ്റ്റിയും ഇവിടെയുണ്ട്. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വ്യൂ ബൈൻഡിങ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നു. ആ ക്ലാസ് ഫയലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനെപ്പറ്റി നമുക്ക് ഡെമോൺസ്ട്രേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ പ്രീവിയസ് ലെസണിൽ ഒരു ആപ്ലിക്കേഷൻ ചെയ്തിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്തത്, ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൾഡ് വേ ആയിട്ടുള്ള ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി. അതായത് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ കോട്ട്ലിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി. ഉപയോഗിച്ചിട്ട് നമുക്കൊരു വ്യൂവിനെ റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഏത് വെച്ചിട്ട്? ആ വ്യൂ ബൈൻഡിങ് ഉപയോഗിച്ചിട്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബിൽഡ് ഡോട്ട് ക്രേഡിൽ മോഡ്യൂൾ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ വരിക. പ്രോജക്റ്റ് ലെവലല്ല, മോഡ്യൂൾ ലെവലിൽ വരിക. എന്നിട്ട് ഇതിനുള്ളിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പൺ ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കേളി ബ്രേസസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇതിൻ്റെ ക്ലോസിംഗ് ബ്രേസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, ഇതിനുള്ളിലാണ്, ആൻഡ്രോയിഡിനുള്ളിലാണ് ഞാനിത് അടുത്തായിട്ട് നൽകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ നൽകുന്നത്? ഇവിടെ ഞാൻ നൽകുന്നത് ബിൽഡ് ഫീച്ചേഴ്സ് എന്ന് നൽകുകയാണ്, ബിൽഡ് ഫീച്ചേഴ്സ്. അതിനുശേഷം ഞാൻ ഓപ്പണിംഗ് കേളി ബ്രേസ് യൂസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വ്യൂ ബൈൻഡിങ് എനേബിൾ ചെയ്യുന്നു. വ്യൂ ബൈൻഡിങ് എന്ന് നൽകുന്നു. വ്യൂ ബൈൻഡിങ് എന്ന് നൽകിയിട്ട് ഈക്വൽസ് അതിനെ ട്രൂ ആക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം ഞാൻ സിങ്ക് ചെയ്യുന്നു. ഓക്കെ, സിങ്ക് ചെയ്യാൻ മറക്കരുത്, സിങ്ക് ചെയ്താലേ ഉള്ളത് വർക്കാകത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മെയിൻ ആക്ടിവിറ്റിക്കുള്ളിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ നമ്മളൊരു ബൈൻഡിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ നൽകുകയാണ് പ്രൈവറ്റ് ലേറ്റ് ഇനിറ്റ് വാർ. അതായത് ലേറ്റ് ഇനിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതേ ഉള്ളൂ, ഡിഫൈൻ ചെയ്യുന്നത് പിന്നീടായിരിക്കും. അതിനാണ് നമ്മൾ ലേറ്റ് ഇനിറ്റ് നൽകുന്നത്. ഓക്കെ, അതിന് മുൻപ് നമുക്ക് ലേറ്റ് ഇനിറ്റ് നൽകാതെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ലേറ്റ് ഇനിറ്റ് നൽകാതെ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴേക്കും നമ്മൾ നൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ലേറ്റ് ഇനിറ്റ് നൽകി, അതിനുശേഷം വാർ നൽകി. ഓക്കെ, അതിനുശേഷം നമ്മുടെ ബൈൻഡിങ് ഒബ്ജക്റ്റിൻ്റെ പേരാണ് ഞാൻ ബൈൻഡിങ് എന്ന് നൽകുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ് നൽകേണ്ടത്, അതായത് ഈ മെയിൻ ആക്ടിവിറ്റി ഉണ്ടല്ലോ, ഈ മെയിൻ ആക്ടിവിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XML ഫയലുണ്ട്, അതായതാണ് ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് നമുക്ക് വേണ്ടി വ്യൂ ബൈൻഡിങ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ്? അതായത് ബിൽഡ് ഫീച്ചേഴ്സിൻ്റെ അകത്ത് നമ്മൾ വ്യൂ ബൈൻഡിങ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിങ്ക് ചെയ്തപ്പോഴേക്കും ഒരു ക്ലാസ് നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ക്ലാസ് ഏതായിരിക്കും? ആ ക്ലാസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഈ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ക്ലാസ് നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യുന്നത്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ആക്ടിവിറ്റി മെയിൻ ബൈൻഡിങ് എന്നായിരിക്കും ആ ക്ലാസ്സിൻ്റെ പേര്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സജഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലാസ് വരുന്നതായിരിക്കും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്യാം? ആക്ടിവിറ്റി ഇവിടെ വരുന്നുണ്ട്, ആക്ടിവിറ്റി മെയിൻ ബൈൻഡിങ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബൈൻഡിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ആക്ടിവിറ്റി മെയിൻ ബൈൻഡിങ്. ഈ ആക്ടിവിറ്റി മെയിൻ ബൈൻഡിങ്ങിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ ബി അല്ലെങ്കിൽ കമാൻഡ് ബി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ലേഔട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കൂൾ. ഇനി ഈ സെറ്റ് കണ്ടൻറ് വ്യൂ എന്ന് പറയുന്നത് ഞാൻ കമൻറ്റ് ചെയ്യുന്നു. ഓക്കെ,
എന്നിട്ട് ഞാൻ ഇവിടെ താഴേക്ക് വരുന്നു. ഇനി ഏത് ലേഔട്ട് ഞാനൊരു ലേഔട്ട് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്പോൾ അത് എവിടെയായിരിക്കും ഞാൻ ചെയ്യുന്നത്, അതായത് എൻ്റെ ഓൺ ക്രിയേറ്റ് മെത്തേഡിനുള്ളിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു നൽകുകയാണ്. അതായത് നമ്മുടെ ബൈൻഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ആക്ടിവിറ്റി മെയിൻ ബൈൻഡിംഗ് ഡോട്ട് ഇൻഫ്ലേറ്റ്. എന്താണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ലേഔട്ട് ഇൻഫ്ലേറ്ററാണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത്, അതിലേക്ക് പാസ് ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വരും ലെസൺസിൽ നമുക്ക് പഠിക്കാം. ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇതുപോലെ തന്നെ ഇത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ലേഔട്ട് ഇൻഫ്ലേറ്റർ നൽകുന്നു. ഓക്കെ, കൂൾ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു വാൽ വ്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് എൻ്റെ ബൈൻഡിങ്ങിൻ്റെ റൂട്ട് അസൈൻ ചെയ്യുന്നു. ഓക്കെ, ബൈൻഡിങ് ഡോട്ട് റൂട്ട്. ഓക്കെ, സോ ആ വ്യൂ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എൻറ്റയർലി എന്തായിരിക്കും ഉണ്ടായിരിക്കുക, എൻ്റെ ആ ലേഔട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, സെറ്റ് കണ്ടൻറ്റ് വ്യൂ കോൾ ചെയ്യുന്നു, എന്നിട്ട് വ്യൂ മാത്രം കോൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റായി. ഓക്കെ, എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിച്ചു, അതുപോലെ തന്നെ അതിലേക്ക് വ്യൂ എനിക്ക് പാസ് ചെയ്യാനും സാധിച്ചു. ഓക്കെ, ഇതെല്ലാം എനിക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാനിതെല്ലാം കോമൻറ്റ് ചെയ്യുന്നു, കോമൻറ്റ് ഇതും ഞാൻ കോമൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഈ ഡെഫിനിഷനും ഞാൻ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം കമൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ആ വ്യൂ ബൈൻഡിങ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എനിക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ലേഔട്ട് ഉണ്ടല്ലോ, ഈ ലേഔട്ടിലെ ബട്ടണെ, ഈ ബട്ടൻ്റെ ഒരു നെയിമുണ്ട്, ബട്ടൺ ഷോ. ഓക്കെ, ഈ ബട്ടൺ ഷോ എന്ന് പറയുന്ന നെയിമിനെ എനിക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ, എൻ്റെ ബൈൻഡിങ് ഒബ്ജക്റ്റ് വെച്ചിട്ട്, അതായത് ബൈൻഡിങ് ഡോട്ട് ബട്ടൺ ഷോ. കണ്ടോ, വളരെ സിമ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ലാംഡ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്താൽ മതി, എൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഏതാണ് ടെക്സ്റ്റ്, ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ടെക്സ്റ്റ് ടി എക്സ് ടി ഹലോ എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വ്യൂവിൻ്റെ നെയിം. അത് ഞാനും ഇങ്ങോട്ട് ആക്സസ് ചെയ്യുന്നു, ടി എക്സ് ടി, സോറി, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബൈൻഡിങ് ഡോട്ട് ടി എക്സ് ടി ഹലോ. ഓക്കെ, ഈക്വൽസ് എന്ത് ചെയ്താൽ മതി, ഞാൻ കൊടുക്കുകയാണ് പ്രോപ്പർട്ടീസ് ഇൻഡെക്സ് ഹലോ ഓ നിക്കിൻ. ഓക്കെ, ഡോട്ട് ടെക്സ്റ്റ് ഈക്വൽസ്, ഓക്കെ, ബൈൻഡിങ് ഡോട്ട് ടി എക്സ് ടി ഹലോ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് വ്യൂ ആണ്, അതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹലോ നിക്കിൻ എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ അത്രയും സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ സ്കിപ്പ് ചെയ്തത് അല്ലേ. വളരെ ഈസിയാണ് വ്യൂ ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഇത് പഠിക്കേണ്ട ഒരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ അതിലുള്ള ഓൾറെഡി പ്രീലോഡഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ വ്യൂ ബൈൻഡിങ് ആണ് ഡീഫോൾട്ടായിട്ട് വരിക. അപ്പോഴേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അത് ജാവയിലും വ്യൂ ബൈൻഡിങ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ കോഡിലും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ലോഞ്ച് ആയിട്ടുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യണം ഷോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹലോ നീക്കിരുന്നു, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനി ഒരു പർട്ടിക്കുലർ ലേഔട്ടിൽ എനിക്ക് വ്യൂ ബൈൻഡിങ് വേണ്ട, ഞാൻ ഫൈൻഡ് വ്യൂ ബൈ ഐഡി തന്നെ യൂസ് ചെയ്തോളാം എന്ന് വിചാരിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് ഇതിനെ സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ആ മെയിൻ ലേഔട്ടിൽ വരിക. ലേഔട്ടിൽ വന്ന ശേഷം ടൂൾസ് എന്ന് നൽകുക, ടൂൾസ് കോളൻ, അതിനുശേഷം വ്യൂ ബൈൻഡിങ് ഇഗ്നോർ എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഞാനിതിവിടെ ട്രൂ ആക്കുന്നില്ല, കാരണം നമ്മുടെ ഈ ജെറ്റ് പാക്ക് അല്ലെങ്കിൽ MAD മോഡേൺ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ വ്യൂ ബൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാനതിന് റെസ്പോൺസ് തന്നിരിക്കും. ഓക്കെ.